ഇന്ന് അല്പസമയം വചനം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ വായിച്ചു കേൾപ്പിച്ച 40-ാമത്തെ സങ്കീർത്തനം, അതിന്റെ ചില വാക്യങ്ങൾ, വരികൾ നമുക്കൊരുമിച്ച് ധ്യാനിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. മാനവരാശി വല്ലാതെ വേദനിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് മനുഷ്യൻ ചെയ്യുന്ന അധർമ്മങ്ങൾ അതെത്രയോ വലുതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യന്റേതായ പാപം ദൈവത്തിന് സഹിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരുപക്ഷേ അന്ന് ജലപ്രളയത്താൽ ദൈവമായ കർത്താവ് ഭൂമിയെ നശിപ്പിച്ചുവെങ്കിൽ ഇനി ഈ ഭൂമിയെ നശിപ്പിക്കുക എന്നത് വെള്ളത്താലല്ല, അത് തീയാലാകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളായി തുർക്കിയിലും സിറിയയിലും സംഭവിച്ചിരിക്കുന്ന ഭൂകമ്പങ്ങൾ, അവിടെ ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നാം അറിയുന്നുള്ളൂ. ഇപ്പോൾ തന്നെ മരണസംഖ്യ 8,000 കഴിഞ്ഞു എന്നാണ് ഉച്ചയ്ക്ക് ഞാൻ വാർത്ത കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എത്രയോ ജീവനുകൾ ഇപ്പോഴും അവിടെ കെട്ടിടങ്ങൾക്കടിയിൽ കിടപ്പുണ്ട്. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മനുഷ്യ ശരീരങ്ങൾ, പ്രിയമുള്ളവരെ, ഒരു കൊച്ചുകുഞ്ഞ് ജനിച്ച് പൊക്കിൾ കൊടി പോലും മാറ്റിയിട്ടില്ലാത്ത അവസ്ഥയിൽ ഒരു കൊച്ചുകുഞ്ഞിനെ അവിടെ രക്ഷാപ്രവർത്തകർ രക്ഷിക്കുന്നതായിട്ട് കണ്ടു. ആ കുഞ്ഞിന്റെ മാതാവും പിതാവും ഒക്കെ മരണപ്പെട്ടു എന്നതാണ് റിപ്പോർട്ട്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ വളരെ വേദനയോടുകൂടെയാണ് ഇന്ന് ആ രാജ്യങ്ങളായിരിക്കുന്നത്. ലോകരാജ്യങ്ങളൊക്കെ ഈ രാജ്യങ്ങൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏത് വിധത്തിലുള്ള സഹായങ്ങൾ ആരെല്ലാം ചെയ്താലും അവിടുത്തെ ജനത്തിന്റെ നഷ്ടം നികത്തുവാൻ കഴിയുന്നതിലും എത്രയോ അപ്പുറമാണ്. നമ്മെ ദൈവം ഈ ദിവസം അല്ലെങ്കിൽ ഇന്ന് വരെയും സുരക്ഷിതമായി ദൈവം നമ്മെ നടത്തി. ദൈവം നമ്മെ ഇത്രയധികമായിട്ട് സ്നേഹിക്കും. ദൈവം നമ്മെ എത്രയോ അധികമായിട്ട് കരുതും. നമ്മുടെ നല്ല ജീവിതം കൊണ്ടൊന്നുമല്ല, ദൈവത്തിന് നമ്മോടുള്ള ആ വലിയ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൽ ആശ്രയിപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മുടെ ജീവിതയാത്ര തുടരുവാൻ ദൈവം നമ്മെ കൃപയാൽ സഹായിക്കട്ടെ. ഒരു സൈഡിൽ മനുഷ്യൻ മനുഷ്യനെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി എത്രത്തോളം പരിശ്രമിക്കാമോ അത്രത്തോളം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങൾ, ഇങ്ങനെ ലോകം വളരെ വേദനയോടുകൂടെ കടന്നു പോവുകയാണ്. ഇന്ന് വായിച്ചു കേൾപ്പിച്ച 40-ാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ ചില വചനങ്ങൾ അല്ലെങ്കിൽ ചില വരികൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഈ സങ്കീർത്തനം ദാവീദ് രാജാവ് എഴുതിയതായ ഒരു സങ്കീർത്തനമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവപ്രവൃത്തി അനുഭവിച്ചതിനെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. 1-ാമത്തെ വരികൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്: ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു.
അവനെങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു. ദാവീദ് രാജാവിനെ യഹോവയായ ദൈവം എത്ര അതിശയകരമായിട്ട് നടത്തുകയും തന്നെ കരുതുകയും തന്നെ സ്നേഹിക്കുകയും ചെയ്തു എന്നത് വളരെ വ്യക്തമായി തന്റെ ജീവിതാനുഭവത്തിലൂടെ ദാവീദ് പാടുകയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ജീവിതത്തിന്റെ വേദനയേറിയ അനുഭവങ്ങളിൽ, നിരാശയുടെ അനുഭവങ്ങളിൽ, അസമാധാനത്തിന്റെ അനുഭവങ്ങളിൽ പ്രിയമുള്ളവരെ, ദാവീദ് യഹോവയ്ക്കായി കാത്തുകാത്തിരിക്കുകയാണ്. ഈ രാത്രിയിലും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്നത് അത് തന്നെയാണ്. നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മിശിഹായ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ, ആ കർത്താവിന്റെ സഹായത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നവരായി തീരുക. ദാവീദ് പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു. എത്രയോ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു. ഈ ലോകത്തിൽ നാം പല മനുഷ്യരെയും കാത്തിരിക്കുന്നവരാണ് പലപ്പോഴും. ഒരുപക്ഷെ കാത്തിരുന്ന് കാത്തിരുന്ന് മുഷിയുന്നതാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ വേദപുസ്തകത്തിൽ ദാവീദ് കാത്തിരിക്കുന്നത് ഒരു മനുഷ്യനെ അല്ല, ദാവീദ് കാത്തിരിക്കുന്നത് തന്നെ സൃഷ്ടിച്ചവനായ, തന്റെ സൃഷ്ടികർത്താവായ ദൈവത്തെയാണ്. ദൈവത്തെ കാത്തിരിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കും. ഈ രാത്രിയിൽ പ്രിയ ദൈവമക്കളെ നാം ഓർക്കേണ്ടത്, നാം ദൈവത്തെ നോക്കി കാത്തിരിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കുന്നുണ്ടോ? അങ്ങനെ നാം കാത്തിരിക്കുന്നുവെങ്കിൽ ആ സ്വർഗീയ പിതാവ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ദാവീദ് പറയുന്നു, ഞാൻ കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു. നിലവിളി എന്നത് എപ്പോഴാണ് ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്നത്? സന്തോഷത്തോടും കൂടെ വസിക്കുമ്പോൾ അവൻ നിലവിളിക്കാറില്ല. ജീവിതത്തിലെല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളപ്പോൾ നിലവിളിക്കാറില്ല. ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെയും ഒരുപക്ഷെ അസ്ഥാനത്തായി തീരുമ്പോൾ, മരണം തന്റെ മുമ്പിൽ മുഖാമുഖമായി കാണുന്ന നിമിഷങ്ങളിൽ, ഒരുപക്ഷെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് കണ്ട് സഹിക്കുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ, ഒരുപക്ഷെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മാറാത്ത രോഗങ്ങളുടെ മുമ്പിൽ വായ്വിട്ട് കരയുമ്പോൾ, ഇന്ന് രാത്രികാലം ഓർക്കുക, അപ്പോഴാണ് ഒരു മനുഷ്യൻ നിലവിളിക്കുന്നത്. ഇവിടെ ദാവീദ് നിലവിളിക്കുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു. പ്രിയമുള്ളവരെ, നാം നിലവിളിക്കുമ്പോൾ, നാം കരയുമ്പോൾ നമ്മുടെ കണ്ണീരൊപ്പുവാനും നമ്മുടെ നിലവിളി കേൾക്കുവാനും ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു. ആ കർത്താവിന്റെ സന്നിധിയിൽ നാം കരയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മെ കണ്ടിട്ട് കാണാതെ പോകുവാൻ കർത്താവിന് കഴിയുകയില്ല. ഈ രാത്രിയിൽ യേശുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കരയുന്ന മക്കളുടെ കണ്ണുനീർ അവൻ തുടയ്ക്കും. നിലവിളിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് അവൻ കടന്നു വന്ന് അവരുടെ നിലവിളി എന്തുകൊണ്ട്, എന്താണോ അവരുടെ വേദന എന്ന് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കുവാൻ ഈ കർത്താവിന് സാധ്യമാണ്. രാത്രിയിൽ പ്രിയമുള്ളവരെ, നമുക്ക് നിലവിളിക്കുവാൻ യേശുവിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ.
കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപക്ഷേ കണ്ണൂരിൽ നടന്ന ആ വാഹന തീപിടുത്തം നാം എല്ലാവരും മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടതാണ്. അവിടെ ആ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരും ഒരുപക്ഷെ ഓടിക്കൂടിയതുമായിട്ടുള്ള ജനം നിലവിളിക്കുന്ന നിലവിളി നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, ഒരു മനുഷ്യനും ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല, നിലവിളിക്കുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, ദാവീദ് നിലവിളിച്ചു, തന്റെ ദൈവം അവന്റെ സന്നിധിയിൽ ചാഞ്ഞു അതെ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ എങ്കലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാമും ഈ രാത്രിയിൽ കർത്താവിന്റെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കരയുമ്പോൾ, സ്വർഗത്തിലാണ് താൻ ആയിരിക്കുന്നുവെങ്കിലും ആ ദൈവം അവിടെ നിന്ന് ചാഞ്ഞു നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആലയത്തിൽ വരുമ്പോൾ നമ്മുടെ സകല ചിന്താകുലങ്ങളെയും യേശുവിന്റെ സന്നിധിയിലേക്ക് നാം ഇട്ടുകൊടുക്കണം. ഇവിടെ നാം കടന്നു വന്നപ്പോൾ ഒത്തിരി ഭാരങ്ങളോടുകൂടെ വന്നിരിക്കാം, ഒത്തിരി മനസ്സിന്റെ നൊമ്പരങ്ങളിലൂടെ കടന്നു വന്നിരിക്കാം. നാം ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നാം ചുമന്നുകൊണ്ട് വന്നതായ വേദനകളും നൊമ്പരങ്ങളും ജീവിത ഭാരങ്ങളും തിരികെ നാം ചുമന്നുകൊണ്ട് പോകുവാൻ പാടില്ല. നാം ഇവിടെ വരുമ്പോൾ പല വിധത്തിലുള്ളതായ നൊമ്പരങ്ങൾ കൊണ്ടുവന്നുവെങ്കിൽ അതൊക്കെയും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഇറക്കി വെക്കണം. അവന്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്നവരായി തീരുക. ആ യേശുവിൽ നിന്ന് ഒന്നാമതായിട്ട് പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ലഭ്യമാകുന്നത് ഒരാശ്വാസത്തിന്റെ അനുഭവമാണ്. രണ്ടാമതായി അടുത്ത വരികൾ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഇത് പറയുന്നത് ആരാണ്? ദാവീദാണ്. ദാവീദ് രാജാവാണ്. ഒരു വലിയ സമൂഹത്തെ നയിക്കുന്ന രാജാവാണ് ഇത്തരത്തിൽ നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, എന്റെ ജീവിതം നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി. ഞാൻ ഇവിടെ ആയിരിക്കുന്നു. നാശകരമായ കുഴി, കുഴഞ്ഞുമറിയുന്നതായ ചേറ്റിൽ, അത്തരത്തിൽ ആയിരിക്കുന്ന എന്റെ ജീവിതത്തെ പ്രിയമുള്ളവരെ, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അവനെന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. കുഴഞ്ഞുമറിയുന്ന ചേറ്റിൽ, ചേറ് അല്ലെങ്കിൽ ചെളി നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതിലൊരു മനുഷ്യൻ അകപ്പെട്ടു പോയാൽ ഒരു ജീവനുള്ള ഒരു ജീവി അതിൽ അകപ്പെട്ടു പോയാൽ അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം ഒരു മനുഷ്യൻ കുഴഞ്ഞുമറിയുന്നതാകുന്ന ഒരു ചേറ്റിൽ വീണാൽ അവന് സ്വയമായി അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നതല്ല. പരസഹായമില്ലാതെ ആ കുഴഞ്ഞുമറിഞ്ഞ ചേറ്റിൽ നിന്ന് കരകയറുവാൻ കഴിയുന്നതല്ല. കാരണം അവൻ ഒരു കാൽ ഉയർത്തി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ അവൻ ഉയർത്തുന്ന കാൽ അവനറിയാതെ താണുപോകും. അവൻ അടുത്ത കാൽ ഒന്ന് ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ഉയർത്തിയ കാൽ താണുപോകും. അങ്ങനെയുള്ളതായ കുഴഞ്ഞുമറിയുന്ന ചേറ്റിൽ സഹായിക്കുവാൻ ഒരാളില്ലാതെ, ഒരു പരസഹായമില്ലാതെ,
രക്ഷപ്പെടുവാൻ ആർക്കും സാധ്യമല്ല. ദാവീദ് പറയുന്നു, അത്തരത്തിലുള്ള നാശകരമായ ഒരു കുഴിയിൽ കുഴഞ്ഞുമറിയുന്ന ചേറ്റ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങൾ ഈ ഒരു അനുഭവമായിരിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് ചിന്തിച്ച പ്രതീക്ഷയോടുകൂടെ നാം നമ്മുടെ ജീവിതത്തെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ നാം പ്രതീക്ഷിക്കാത്തതായ ചില തിരമാലകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നാം ഒരിക്കലും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഞാൻ എത്തിച്ചേരുമെന്ന ചിന്തയോടുകൂടെ അല്ല നാം മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രതീക്ഷിക്കാത്ത ചില തിരകളും ഓളങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അവിടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, എങ്ങനെയും രക്ഷ പ്രാപിക്കണം, എങ്ങനെയും എനിക്കൊന്ന് രക്ഷപ്പെടണം, ഇതാഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷേ ഓർക്കുക, ദൈവത്തിനല്ലാതെ നമ്മെ സഹായിക്കുവാൻ കഴിയുന്നതല്ല. അത്തരത്തിൽ നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞുമറിയുന്നതാകുന്ന ചേറ്റിന്റെ അവസ്ഥയിൽ നിന്ന് ഈ രാത്രികാലം നാം യേശുവിനെ വിളിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ദാവീദിന്റെ കാലുകളെ തമ്പുരാനിതാ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ അവിടുന്ന് സ്ഥിരമാക്കി എന്ന വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി ആയിരുന്നത് എവിടെയാ? കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ചേറ്റിന്റെ അവസ്ഥയിൽ ഉള്ളിലാ വീണുപോയതാ. പക്ഷെ വിളിച്ചു ആരെയാ? ദൈവത്തെ. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ആ കുഴഞ്ഞുമറിയുന്ന ചേറ്റിൽ നിന്ന് അവൻ എന്നെ ഉയർത്തി. ഇപ്പോൾ എന്റെ ഒരു പാറമേൽ എന്റെ കാലുകളെ അവൻ സ്ഥിരപ്പെടുത്തി നിർത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലങ്ങളായിരിക്കാം ഈ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ഏത് പരാജയത്തിന്റെ അവസ്ഥയിലായിപ്പോയാലും, ഏത് കുഴഞ്ഞുമറിയുന്ന ചേറിന്റെ അനുഭവത്തിൽ നാം വീണുപോയാലും, നമ്മെ കൈക്കു പിടിച്ച് ഉയർത്തുവാനും ഒരു പാറമേൽ നമ്മെ നിർത്തുവാനും ശക്തനായിരിക്കുന്ന ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട്. ആ ദൈവത്തെ ഉള്ളതുപോലെ നാം വിളിക്കുമ്പോൾ ദാവീദ് ദൈവത്തിന്റെ സന്നിധി നിലവിളിക്കുക. ആ കർത്താവ് സ്വർഗത്തിലായിരിക്കുന്നുവെങ്കിലും ഇതാ ദാവീദിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. ഇന്ന് രാത്രിയിൽ നാം ആയിരിക്കുന്ന സഭയിൽ, നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതയാത്രയിൽ, പ്രിയമുള്ളവരെ, നമ്മെ കൈക്കു പിടിച്ച് നിലനിർത്തുവാൻ കഴിവുള്ള ശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. ആ ദൈവത്തിലാണ് നമ്മുടേതാകുന്ന ജീവിതം സമർപ്പിക്കേണ്ടത്. ആ കർത്താവിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നുവെങ്കിൽ ഒരു നാളും നാം പരാജയപ്പെട്ടു പോകുകയില്ല. അങ്ങനെ ദൈവമായ കർത്താവ് ദാവീദിനെ ഒരു പാറമേൽ തന്നെ ഉയർത്തുമ്പോൾ, ദാവീദ് ഇതാ മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. കുഴഞ്ഞു മറിഞ്ഞ ചേറ്റിൽ എന്നേക്കും നശിച്ചു പോകുന്നതായ, നശിച്ചു പോകേണ്ടുന്നവനായ എന്നെയും നിങ്ങളെയും കർത്താവ് ഒരു പാറമേൽ ഉയർത്തുമ്പോൾ, പാറമേൽ നമ്മെ നിലനിർത്തുമ്പോൾ, ഓർക്കുക, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ദാവീദിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു പുതിയ പാട്ട് പാടുകയാണ്. ദാവീദ് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ കേട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ,
നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന ഓരോ നന്മകളും നാം മറന്നു പോകുന്നവരായി തീരരുത്. ദൈവം നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹങ്ങളും നാം മറന്നു പോകുന്നവരായി തീരരുത്. നാം എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയായിരിക്കും? നാം കുഴഞ്ഞു മറിഞ്ഞ ചേറിലായിപ്പോയി, അവിടെ നിന്ന് കർത്താവ് നമ്മെ ഉയർത്തി. ഒരുപക്ഷെ രോഗമായിരിക്കുന്ന ചേറ്റിന്റെ അവസ്ഥകളിലായിരിക്കാം, ഒരുപക്ഷെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ആ ഒരു ചേറ്റിന്റെ അവസ്ഥയിലായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ മനസ്സുകൾക്ക് എന്നേക്കും സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥകളിലുള്ള ചേറ്റിലായിരിക്കാം വീണുപോയത്, ഒരുപക്ഷെ സാമ്പത്തികമായ പരാജയങ്ങളിലായിരിക്കാം നാം വീണുപോയിരിക്കുന്നത്. നാം എവിടെയാണോ വീണിരിക്കുന്നത്, ആ അവസ്ഥയിൽ നിന്ന് ഒരു ഉറപ്പുള്ള പാറമേൽ നാം നിർത്തുന്ന കർത്താവിന് നമ്മുടെ അധരങ്ങൾ കൊണ്ട് പാട്ടുകൾ പാടുക.